നമസ്കാരം. പൊന്നാനിയിൽ നിലപാടിൽ ഉറച്ചു നിന്ന നേതൃത്വത്തിനിരിക്കട്ടെ ഒരു കുതിരപ്പവൻ. അതായത് കഴിഞ്ഞ ദിവസമാണ് പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. സംസ്ഥാന നേതൃത്വവും അല്ലെങ്കിൽ ജില്ലാ നേതൃത്വവും ചേർന്ന് ഒരു സ്ഥാനാർത്ഥിയെ ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചു. അതായത് പി നന്ദകുമാർ എന്ന വ്യക്തിയെ. സി ഐ ടിയുവിൽ 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും തൊഴിലാളി നേതാവുമായിരുന്ന എന്തുകൊണ്ടും മത്സരിക്കാൻ യോഗ്യനായ വ്യക്തിയെ തന്നെയാണ് ഈ മണ്ഡലത്തിൽ പാർട്ടി നേതൃത്വം ഒരു സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത്. എന്നാൽ വളരെ ജൂനിയറായ ഒരു നേതാവിനെ ഈ മണ്ഡലത്തിന്റെ സാമൂഹിക പരിതസ്ഥിതിയെ മുൻനിർത്തി മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഏകദേശം 100-ലധികം വരുന്ന ഒരാൾക്കൂട്ടം പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അവർ ഉന്നയിച്ച അല്ലെങ്കിൽ അവർ ഉയർത്തിവിട്ട ഒരു മുദ്രാവാക്യമുണ്ട്. നേതാക്കൾക്ക് തെറ്റുപറ്റിയാൽ പാർട്ടി തിരുത്തും, പാർട്ടിക്ക് തെറ്റുപറ്റിയാൽ ജനം തിരുത്തുമെന്നുള്ള കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു സംവിധാനമുള്ള ഒരു പാർട്ടിയാണ് ഇടതുപക്ഷമെന്ന് പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് ഇവർ തയ്യാറായി എന്നുള്ള ചോദ്യം കൃത്യമായി ഉത്തരം കിട്ടുന്നുണ്ട്. അത് ചില മേഖലകളിലെ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്തരം ഒരു പ്രതിഷേധം രംഗത്ത് വന്നത്. പക്ഷേ തീരുമാനത്തിൽ കല്ലുപോലെ ഉറച്ചു നിന്ന നേതൃത്വത്തിന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കേണ്ടത്. അതായത് നിലപാട് മാറ്റാനുള്ളതല്ല, കാലുറപ്പിച്ചു നിന്ന് പറയാനുള്ളതാണ്, പ്രവർത്തിക്കാനുള്ളതാണ്. അത് അടിക്കടി ചില ഒഴുക്കുകൾക്കനുസരിച്ച് മാറ്റാനുള്ള രീതിയല്ല. അത് കൃത്യമായി കഴിഞ്ഞ ദിവസവും ഈ ദിവസങ്ങളിലുമായിട്ടും ഇടതുപക്ഷം പ്രൂവ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ, പ്രത്യേകിച്ച് ഇടത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ജാതി മത സംഘടനകളല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത് തീരുമാനിക്കുന്നത് വ്യക്തിയുടെ യോഗ്യതയും അയാളുടെ അനുഭവ സമ്പത്തും അയാൾക്ക് ഈ പാർട്ടിയിലുള്ള പ്രവർത്തന പാരമ്പര്യവുമാണ്. അത് തന്നെ ആയിരിക്കണം. അപ്പോൾ അതെല്ലാം പരിഗണിച്ചാണ് ഇക്കുറി സ്പീക്കറായിരുന്ന പി ശ്രീരാമകൃഷ്ണൻ 2 വട്ടം തികച്ചതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ മാറ്റി പി നന്ദകുമാറിനെ അവിടെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. ആ തീരുമാനത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ അല്ലെങ്കിൽ ആ തീരുമാനത്തെ അംഗീകരിക്കാൻ കഴിയാതെ ഒരു വിഭാഗം തെരുവിലിറങ്ങി ഇത്തരത്തിൽ പരസ്യ പ്രതിഷേധം നടത്തി മാധ്യമങ്ങളിലൂടെ വാർത്ത സൃഷ്ടിച്ചു കഴിഞ്ഞാൽ, ഒരു പാർട്ടി ആ തീരുമാനം മാറ്റിയിരുന്നെങ്കിൽ ആ പാർട്ടിയുടെ ക്രെഡിബിലിറ്റി ഇതോടുകൂടി നഷ്ടപ്പെട്ടേനെ. വർഗീയ സംഘടനകൾക്ക് വേണ്ടി സി പി എം നിലപാട് മാറ്റി അല്ലെങ്കിൽ ഇടതുപക്ഷം അവരുടെ തനിക്കുണം കാണിച്ചു എന്നുള്ള രീതിയിലുള്ള പ്രചരണത്തിനെല്ലാം ഒരു വിഭാഗം തയ്യാറായി നിന്ന സന്ദർഭത്തിലാണ് ഇന്ന് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അവിടെ നന്ദകുമാർ തന്നെ മത്സരിക്കുമെന്നുള്ള കാര്യം ഇന്നലെ തന്നെ ചില മാധ്യമങ്ങൾ വാർത്തയടിച്ചിരുന്നു. പരസ്യ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ മണ്ഡലത്തിൽ മന്ത്രി കെ ടി ജലീലിനെ മത്സരിപ്പിക്കാൻ സി പി എം നീക്കം നടത്തുന്നു എന്നുള്ള കാര്യം ഇതെല്ലാം ഊഹാപോഹങ്ങൾ മാത്രമായിരുന്നു എന്ന് ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതായിരിക്കണം ഒരു പാർട്ടിയുടെ നിലപാട്, അതിലായിരിക്കണം ജനങ്ങളെ ആകർഷിക്കപ്പെടേണ്ടത് എന്ന് ഉറപ്പിച്ചു പറയേണ്ട ഒരു സന്ദർഭമാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ ടി എം സിദ്ദിഖ് തന്നെ പരസ്യ പ്രതികരണവുമായി വന്നിട്ടുണ്ട്. താൻ ഒരു യഥാർത്ഥ ഇടതുപക്ഷക്കാരനാണ്, പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്, തന്റെ പേരിൽ ഇത്തരത്തിലുള്ള പരസ്യ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ പ്രതിഷേധം ഉന്നയിച്ചവരോട് പറയാനുള്ളത്, നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ഇടതുപക്ഷ ആശയത്തെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മതം മാറ്റിവെച്ചിട്ട് വേണം ഈ ആശയത്തോട് ചേർന്ന് നിൽക്കാൻ. നിങ്ങളുടെ മതപരമായ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മണ്ഡലം പൊന്നാനി ആയതുകൊണ്ട് അവിടെ മെജോറിറ്റി ഉള്ളത് മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങൾ മാത്രമേ ഇവിടെ ജനപ്രതിനിധിയായിട്ട് വന്നാൽ മതി എന്ന തീരുമാനം നിങ്ങൾ എടുക്കാൻ ഈ പാർട്ടിയുടെ തടലിൽ നിൽക്കേണ്ടതില്ല എന്നുള്ളതാണ് അവരുടെ ആശയങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് ഇമ്പിച്ചി ബാവയ്ക്ക് ശേഷം തദ്ദേശീയനായ ഒരാൾ ഈ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവർ അവകാശവാദം ഉന്നയിക്കുന്നത്. ശരിയായിരിക്കാം, പക്ഷേ ഇമ്പിച്ചി ബാവ എന്ന നാമധാരി ഏത് മതത്തിൽപ്പെട്ടതാണെന്നുള്ള കാര്യം ഇവിടുത്തെ എല്ലാവരും കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഒരു ആശയം ഉയർത്തി മറ്റൊരു വർഗീയതയെ വളർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് നിന്നുകൊടുത്തിരുന്നെങ്കിൽ ഇടതുപക്ഷം ആ പാർട്ടിയുടെ ആശയങ്ങളെ ഈ നാടിന് മുന്നിൽ ബലി കഴിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായേനെ. പക്ഷേ അതിന് വഴങ്ങാതെ അവർ എടുത്ത നിലപാടിൽ തന്നെ ഉറച്ചു നിന്ന് അവിടെ തോൽക്കുന്നെങ്കിൽ തോൽക്കട്ടെ, ഇത്തരത്തിലൊരു തീരുമാനം സ്വീകരിച്ചത് എന്തുകൊണ്ടും ശ്ലാഘനീയം തന്നെയാണ്. ഇനി വേണമെങ്കിൽ ഈ പ്രതിഷേധക്കാരോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പി നന്ദകുമാറിനെ തോൽപ്പിക്കാം, പക്ഷേ നിങ്ങൾ തോൽപ്പിക്കുന്നത് നന്ദകുമാറിനെ അല്ല, അത് ഈ പാർട്ടിയാണ്. ഈ പാർട്ടിയെ തോൽപ്പിച്ച് നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ ആ ജയം നിങ്ങൾ നേടിയെടുത്തോളൂ. അത് ഒരു പ്രസ്ഥാനത്തെ തകർക്കലല്ല, അത് നിങ്ങൾ എന്ന പൊള്ളത്തരങ്ങളെ തിരിച്ചറിയാനായിട്ട് ഈ നാടിന് കിട്ടുന്ന ഒരു അവസരമായിട്ട് വേണം എല്ലാവരും വിലയിരുത്തേണ്ടത്. അല്ലാതെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവിടെ നടക്കണമെന്ന് നിങ്ങൾ വാശി പിടിക്കുമ്പോൾ അത് ഈ തരത്തിൽ പരസ്യ പ്രതിഷേധങ്ങൾ നടത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ സെൻസിറ്റീവ് വാർത്തയുണ്ടാക്കി ഒരു പാർട്ടിയെ വല്ലാതെ അവഹേളിക്കുന്ന തരത്തിലുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി നിങ്ങളെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതാണോ ഒരു സംഘടനാ ചിട്ടയുള്ള പ്രവർത്തകരുടെ രീതി എന്ന് പറയുന്നത്.
ഇത്തരം പ്രവർത്തനങ്ങളൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഒരിക്കലും വച്ചുപൊറിപ്പിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അതായത് കുറച്ച് പേർക്ക് താൽപര്യമുള്ളവരെ മത്സരിപ്പിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പരസ്യ പ്രതിഷേധവുമായി വന്നാൽ അവരെ അയഞ്ഞു കൊടുക്കുന്ന രീതി ഉണ്ടെങ്കിൽ ഇത് ഈ നാട്ടിൽ ഒരു ആചാരമായി മാറുന്ന ഒരു രീതി ഉണ്ടാകും. അപ്പോൾ ഈ രീതിയിൽ തന്നെ അതിനെ നേരിട്ട് കഴിഞ്ഞാൽ ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇന്നലെ വായ് തുറക്കാതിരുന്ന ടി എം സിദ്ദിഖ് ഇന്ന് എന്തുകൊണ്ട് വായ് തുറന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറിയാം എന്താണ് ഈ സംഘടനയ്ക്കുള്ളിലെ ഒരു ചിട്ടാവട്ടങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിൽ ടി എം സിദ്ദിഖിന് എന്ത് സംഭവിക്കുമെന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ട്. ടി എം സിദ്ദിഖ് എന്ന വ്യക്തിയെ ഇപ്പോഴത്തെ ടി എം സിദ്ദിഖ് ആക്കി മാറ്റിയത് ഒരിക്കലും ഒരു മതമോ മറ്റൊരു സംഘടനയോ അല്ല, അത് ഈ പ്രസ്ഥാനത്തിനകത്ത് നിന്നുള്ള പ്രവർത്തനം കൊണ്ട് അദ്ദേഹത്തിന് വന്നു ചേർന്ന ഒരു അഡ്രസ്സാണ്. അതല്ലാന്ന് അദ്ദേഹം പോലും നിഷേധിക്കാൻ സാധ്യതയില്ല. അപ്പോ കേരളത്തിൽ എവിടെയായിരുന്നാലും അത് കുറ്റിയാടിയിലായിക്കോട്ടെ മറ്റു പ്രദേശങ്ങളിലായിക്കോട്ടെ സ്ഥാനാർത്ഥിത്വം സ്വമേധയാ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നവരെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കേണ്ട ഗതികേട് ഇടതുപക്ഷത്തിനെങ്കിലും വരാതിരിക്കണം. കാര്യം അതൊരു പ്രതീക്ഷയാണ്. കോൺഗ്രസിനുള്ളിൽ ഇത് സർവ്വസാധാരണമാണ്. പോസ്റ്റർ വിപ്ലവവും അല്ലെങ്കിൽ പരസ്യ പ്രതിഷേധവും അല്ലെങ്കിൽ ഫ്ലക്സ് ബോർഡ് പ്രതിഷേധവും ഇതൊക്കെ സർവ്വസാധാരണമാണ്. എന്നാൽ മറുസൈഡിൽ വരുമ്പോൾ ഇടതുപക്ഷത്തിന് ഇത് വലിയ പരിചിതമായിട്ടുള്ളൊരു രീതിയല്ല. ആ രീതിക്കാണ് ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ചില കോണുകളിൽ നിന്ന് കൃത്രിമമായിട്ടുള്ള ശ്രമം നടത്തുന്നത്. അത്തരം ഗൂഢാലോചനകൾ പൊളിയേണ്ടതുണ്ട്. അത്തരം താല്പര്യത്തോടുകൂടി ഈ പ്രസ്ഥാനത്തെ സമീപിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഇതിൽ നിൽക്കേണ്ടതില്ല. നിങ്ങൾ നേരത്തെ എവിടെയാണോ നിലകൊണ്ടത് അതിനോടൊപ്പം നിലനിൽക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറെ കൂടി ഭൂഷണം എന്നുകൂടി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പൊന്നാനിയിൽ നന്ദകുമാർ ഇക്കുറി ജയിക്കുമോ ജയിക്കില്ലയോ എന്നുള്ള കാര്യമല്ല, പക്ഷേ തോറ്റാൽ ഉത്തരവാദിത്തം ടി എം സിദ്ദിഖിനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇക്കുറി അവിടുത്തെ മത്സരവും ഏറെ നിർണായകമായിട്ടുണ്ട്. ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായതിനു ശേഷം അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുകയാണ്, നമ്മുടെ നാട്ടിൽ ജാതിമത ചിന്തകൾക്കപ്പുറം പാർട്ടി തീരുമാനിച്ചയച്ച സ്ഥാനാർത്ഥിയെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കണമെന്നുള്ള ആവശ്യം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അതൊക്കെ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് ഇല്ല എന്നുള്ള കാര്യമൊക്കെ റിസൾട്ട് വരുമ്പോൾ അറിയാം. എന്നാലും റിസൾട്ട് വന്ന് ഈ നന്ദകുമാർ തോറ്റ് പാർട്ടി തോറ്റെന്നിരിക്കട്ടെ, അവിടെ ജയിച്ചവർക്കെതിരെ ഈ പാർട്ടിയിലുള്ള അംഗത്വമുള്ളവരുണ്ടെങ്കിൽ അതിൽ നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് പുറത്തുനിന്ന് പൊതുവെ ഉയരുന്ന ജനവികാരം. ആ രീതിയിൽ തന്നെ ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ചെയ്യാത്ത പക്ഷം വരും നാളുകളിൽ ഇത്തരം അപജയങ്ങൾ ഇതിനകത്ത് കടന്നുകൂടി കഴിഞ്ഞാൽ പാർട്ടിയുടെ നിലപാടുകൾ ഒരു വശത്തും ചിലരുടെ തീരുമാനങ്ങൾ മറുവശത്തും ഇങ്ങനെ ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കും. അത് പരസ്യ പ്രതിഷേധമായി ഈ പ്രസ്ഥാനത്തിനും ഈ സംവിധാനത്തിനുമുള്ള ഒരു വിശ്വാസ്യതയെ തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളത് നേതാക്കന്മാർ തന്നെ ഓർത്തിരിക്കുന്നത് വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണെന്ന് ഈ സന്ദർഭത്തിൽ പറയേണ്ടി വരുന്നു.